ഇപ്പൊ ബിഗ് ബോസിന്റെ ഹാങ് ഓവർ ഒക്കെ കഴിഞ്ഞു കരീം, കുറച്ചു കാലം ആയാലേ അവസാനിച്ചിട്ട്. ഹാങ് ഓവർ കഴിഞ്ഞില്ല, ഞാൻ സോഷ്യൽ മീഡിയയിൽ പലവിധ ഇതായിട്ടൊക്കെ ഇങ്ങനെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ വിവാദം ഞാൻ ഉണ്ടാകും. അഖിൽ, എനിക്കൊന്ന് ഈ വിവാദം ഇങ്ങനെ കൊണ്ടുനടക്കുന്ന വലിയ താല്പര്യം തോന്നുന്നു. അല്ല, നമ്മൾ പ്രതികരിക്കുന്നു, അത് ഉൾക്കൊള്ളാൻ ബോധമുള്ള ഓരോ ആൾക്കാരും വ്യത്യസ്ത തലത്തിൽ ഉൾക്കൊള്ളുന്നു, അതുകൊണ്ടുണ്ടാകുന്ന വിവാദം. ബോധതലത്തിൽ ഉൾക്കൊണ്ടാൽ ഒരു പ്രശ്നമില്ല, കുഴപ്പമില്ല. ഈ അഖിൽ മാരാർ എന്നായിരുന്നു ഒറിജിനലിന്റെ പേര്? അല്ല, അത് ആക്ച്വലി അഖിൽ രാജ എന്നായിരുന്നു സ്കൂൾ കാലഘട്ടത്തില്, അതാണ് ഒഫീഷ്യൽ നെയിം. പിന്നീട് ഞാൻ കുറച്ചു കാലം രാഷ്ട്രീയം പരിപാടി അഖിൽ കോട്ടാത്തലയായി. കുറെ പാർട്ടിയിൽ പോയോ? അല്ല, ഞാൻ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോ രണ്ട് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചപ്പോ തോന്നി നമ്മളെ പോലെ ഒരാളെ പാർട്ടിക്ക് പറ്റത്തില്ല. പാർട്ടികളുടെ ശരിയാണല്ലോ അവരുടെ ശരി, അല്ലാതെ ജനത്തിന്റെ ശരിയല്ലല്ലോ. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുമ്പോ നമുക്ക് സമൂഹത്തിന്റെ ശരിയെന്ന് തോന്നുന്ന ചില ഒരു വിഷയം വന്നാൽ നമുക്ക് ആ ശരിക്കൊപ്പം നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ആ ശരി പറയുമ്പോൾ പാർട്ടി വിരുദ്ധനാവുക അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് കുലംകുത്തി ആവേണ്ടി വരും. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മുടെ കാഴ്ചപ്പാടുകൾ കുറച്ചും കൂടെ ജനങ്ങൾ ശരിയുടെ ഒരു പക്ഷമാണ്. അപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ കാഴ്ചപ്പാടുകളാണ് ശരി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാനൊരു 2018 തുടക്കത്തില്ല, 2017 അവസാനത്തോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം പൂർണ്ണമായി ഉപേക്ഷിച്ചു. അതുവരെ വളരെ സജീവമായിരുന്നു. പിന്നീട് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി, സിനിമ എടുത്തു. അപ്പം രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ട് ഏകദേശം, പക്ഷെ ഇന്നും പല വിഷയങ്ങളിലും പ്രതികരിക്കുന്നു പലരും. ഇട്ടായിരുന്നു അഖിൽ കോട്ടാത്തല. അഖിൽ, പക്ഷെ അത് ഈ സിനിമ എടുക്കുന്ന സമയമായപ്പോ യോനാണ് നമ്മളെ പ്രൊഡ്യൂസർ സാറിന്റെ സുഹൃത്താണ്. അപ്പൊ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, കുറച്ചുകൂടെ ഈ പിന്നെ നമ്മളെ ജോജു ജോർജും പറഞ്ഞു, ഇതിപ്പം ഷാപ്പിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെ പേരാടാ പുതിയ കാലഘട്ടത്തിലെ. കൊട്ടത്തല എന്ന് വായിക്കും, കൂട്ടാത്തല എന്ന് വായിക്കാറുണ്ട് ചിലര്. ഇപ്പൊ ഞാൻ അന്ന് ആ സമയത്ത് ഞാൻ റൈറ്റപ്സ് എഴുതും, ആർട്ടിക്കിൾസ് ഒരുപാട് എഴുതാറുണ്ടായിരുന്നു. അപ്പൊ ഈ പല ഓൺലൈൻ മാധ്യമങ്ങളിലും അതെല്ലാം പ്രസിദ്ധീകരിക്കപ്പെടാറുണ്ട്. അവരെല്ലാവരും തന്നെ ഈ പലപ്പോഴും ഈ ഇംഗ്ലീഷ് അതായത് ഫേസ്ബുക്കിലുള്ള ഇംഗ്ലീഷ് പേര് വായിച്ചിട്ട് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ പല രീതിയിലാണ്. അപ്പൊ ഞാൻ ചേരുത്തി, ഞാൻ ഈ സിനിമയൊക്കെ എടുത്ത് സംവിധാനമായിട്ട് വല്ല അവാർഡ് നൈറ്റിൽ ഒക്കെ വരുമ്പോഴത്തേക്ക് അഖിൽ കൊട്ടത്തലാന്നോ കൂട്ടാത്തലാന്നോ ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അവസാനം പേരിനേക്കാളും കൂടുതൽ അത് ഇടംപേരായി മാറുകയും ചെയ്യും. പിന്നെ അങ്ങനെ ഒരു 5 പേര് സെലക്ട് ചെയ്തു ഏതാണ് ബെസ്റ്റ്, അങ്ങനെ ന്യൂമറോളജി ഒക്കെ ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്തു. ഇപ്പം ജന്മം കൊണ്ട് ജാതി മാരാർ ജാതിയാണ്. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ പേര് മാത്രം, സ്വഭാവത്തിൽ ഒരു ജാതി ഇല്ല എന്നെ അറിയാന്ന് എല്ലാവർക്കും അറിയാൻ. അപ്പൊ അഖിൽ മാരാർ എന്ന് അവരൊരു ഗുമ്മായി. ഈ അടുത്ത സീസണിൽ മാറുമോ? എങ്ങനെ ഞാൻ ബഹുമാനം വെച്ച് കൗണ്ടർ അടിക്കുന്നില്ല, അത് കുഴപ്പമില്ല. കാര്യം ഇത് കൊണ്ടു കൊടുത്തു പോകുന്ന ഒരു പരിപാടിയല്ലേ, ബഹുമാനമൊക്കെ നമുക്ക് പുറത്ത് കാണിക്കാം. ഓക്കെ, അത് കുഴപ്പമില്ല. ഒരേ നമ്മളൊരു നാട്ടുകാരല്ലേ, അപ്പൊ അതുകൊണ്ട് സാറിന്റെ നാട്ടിലായിരുന്നു ഞാൻ ആദ്യം ലൊക്കേഷൻ പ്ലാൻ ചെയ്തത്. മെല്ലോ ആ മെല്ലല്ലായിരുന്നു, മെല്ലിലെല്ലാം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഷൂട്ടിനൊരു 15 ദിവസം കൂടെ മാത്രം ബാക്കിയുള്ള സമയത്ത് കോവിഡിന്റെ പേരും പറഞ്ഞ് അവിടുത്തെ ഒന്ന് രണ്ട് പേരെന്ന് വെച്ചാൽ, നമ്മൾ ഈ ലൊക്കേഷൻ മെയിൻ ആയിട്ട് അമ്പലത്തിന്റെ താഴത്തെ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ സെറ്റ് ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത്. അവിടെ പെട്ടെന്ന് നടക്കാതെ വരികയും നിന്ന നിപ്പി പാലക്കാട്ടേക്ക് പോയിരുന്നു. എന്റെ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷൻ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതെല്ലാം നമ്മള് പോന്ന വഴിക്ക് കാണുക, അവിടെ ഷൂട്ട് ചെയ്യുക, സ്ക്രിപ്റ്റ് തിരുത്തുക, കാരണം വേറെ സമയമില്ല. January 1 ഷൂട്ട് തുടങ്ങണം, December പകുതിക്ക് ശേഷമാണ് പാലക്കാട്ടേക്ക് പോകുന്നത്. കവല, ഒരു വലിയ കവല വേണം, അത് മാത്രം അവിടെ നേരത്തെ ഫോട്ടോസ് എനിക്ക് ആർട്ട് ഡയറക്ടർ അയച്ചു തന്നു. ഈ കവല, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മെയിൻ കഥ നടക്കുന്ന ഏരിയ നമുക്കുണ്ട്, ബാക്കിയൊക്കെ നമുക്ക് കിട്ടുന്നത് വെച്ച് ഷൂട്ട് ചെയ്യാം. അങ്ങനെ പോകുമായിരുന്നു, പലതും വഴി വെച്ച് കണ്ടിട്ട് ഇത് കൊള്ളാന്നൊക്കെ വരുതി, അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്ത് തകർത്തു. നമ്മുടെ ബിഗ് ബോസിലെ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? അത് വളരെ മനോഹരമായ അനുഭവമായിരുന്നു, കാരണം ഞാൻ ആ ഷോയെ കുറിച്ച് ഭയങ്കര തെറ്റിദ്ധരിക്കപ്പെട്ടുള്ള ഒരാളാണ്. ഞാൻ കണ്ടിട്ടില്ല, കാണാത്തത് കൊണ്ടും ഈ നമ്മളിപ്പം ഇപ്പം മാധ്യമരംഗത്ത് ഒരു ശ്രീകണ്ഠൻ നായർ കൊട്ടാരക്കരയിൽ നിന്ന് വരുമ്പോഴാണ് ആ മാധ്യമരംഗത്തേക്ക് ഒരാൾക്ക് വരണമെന്നൊരു ആഗ്രഹം ഉണ്ടാകുന്നത്. മലയാളത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് സിനിമയോട് ആഗ്രഹം ഉണ്ടായത്. അതേ സ്ഥാനത്ത് സിനിമയിൽ വന്നൊരു നടൻ പുറത്തിറങ്ങി കാണിക്കുന്ന വിവരക്കേടുകൾ കണ്ടാൽ നമ്മളൊരിക്കലും സിനിമയെ സ്നേഹിക്കത്തില്ല, ഈ മാധ്യമരംഗത്തെയും സ്നേഹിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഷോയിൽ നിന്ന് പുറത്തേക്ക് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ചില കണ്ടസ്റ്റന്റുകളുടെ പേരൊക്കെ തന്നെ ഭയങ്കര നെഗറ്റിവിറ്റികളിൽ മാത്രമായിരുന്നു. അപ്പൊ എനിക്കും ഞാനും കരുതി ഇത്തരക്കാരെ പടച്ചുവിടുന്നൊരു ഷോ കൂടി ആയിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഷോയെ കുറിച്ച് ഭയങ്കര നെഗറ്റീവ് പറഞ്ഞിരുന്നത്. പക്ഷെ ഹൗസിനുള്ളിൽ ചെന്നിരുന്ന സമയത്ത് ഷോയുടെ പ്ലാനിങ്ങുകളും മറ്റും, ഇപ്പൊ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമാണ് ഇതിനകത്ത്, ഒരാൾക്കെ സർവൈവ് ചെയ്യാൻ പറ്റും. ഇത് മനുഷ്യന്റെ എല്ലാവിധ വൈകാരിക സ്വഭാവങ്ങളെയും, മൃഗീയ സ്വഭാവമായിക്കോട്ടെ, എല്ലാ സ്വഭാവത്തെയും പുറത്തുകൊണ്ട് വരുന്നു എന്നുള്ളതുകൊണ്ട് അതിനകത്തൊരു ഒരു അതിൽ നിന്നൊക്കെ പുറത്ത്, പിന്നെ മാത്രമല്ല ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന ഷോ ആണ്. മറ്റിപ്പം സാധാരണ ഒരു റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജഡ്ജസിന് തീരുമാനിക്കാം, ചാനലിന് തീരുമാനമെടുക്കാം. അപ്പൊ അത് സംഭവിക്കാതെ ഇപ്പൊ ചാനലിന് പോലും ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും നടക്കത്തില്ല.
പൂർണ്ണമായും ജനങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഭംഗി. ഞാൻ ജനങ്ങളുടെ ഓട്ടും പ്രസക്തമാണല്ലേ. അതെ അതെ. ഓക്കെ, ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യമൊക്കെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് അഖിൽമാരാർ കിട്ടിയായിരുന്നു. ഞാൻ കയറി പോകുന്ന സമയത്ത് എനിക്ക് 7% പേരുടെ പിന്തുണയൊക്കെ ആയിരുന്നു ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ. അപ്പൊ അതായത് ഈ ഇന്ന മത്സരാർത്ഥിയെ ജയിപ്പിക്കണോ തോൽപ്പിക്കണോ എന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് വീക്കിൽ ഇവനെ പുറത്താക്കിയേക്കണം. ഇതായിരുന്നു സോഷ്യൽ മീഡിയയിലെ തുടക്കത്തിൽ. അവരെ പൂണ്ടടക്കം പിടിച്ചത് അവർക്ക് എന്നെ മനസ്സിലാക്കി, അഖിൽമാരാർ മനുഷ്യനെ അവർ മനസ്സിലാക്കി. എന്തായാലും നന്നായി. അപ്പൊ നമ്മൾ ഇനി കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ഒറിജിനലി യു ആർ ഫ്രം കോട്ടാത്തല. ഞാൻ ജനിച്ചത് കൊട്ടാരക്കരയാണ്. പക്ഷെ ഒരു 6 വയസ്സിന് ശേഷം ഞാൻ അച്ഛന്റെ നാട് കുട്ടിയമായിരുന്നു. കുട്ടിയം ഉമയനല്ലൂരായിരുന്നു അച്ഛന്റെ നാട്. അപ്പൊ ഞാൻ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ചത് ഉമയനല്ലൂരായിരുന്നു. പിന്നെ ഈ വീടുകൾ ഇങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് വീടുകളും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നോണ്ട് തന്നെ ഇങ്ങനെ അവരായിട്ട് വീടുകളിലായിട്ട് വാടകയ്ക്കും മറ്റു രീതിയിലൊക്കെ താമസിച്ചു. അച്ഛന് എന്റെ കുട്ടിക്കാലം വരെ ഒരു 1-2 വയസ്സ് വരെയൊക്കെ നാട്ടിലെ സാധാരണ ജോലിക്കാരനൊക്കെ മറ്റു വരുന്നു. അച്ഛന്റെ അച്ഛനൊക്കെ ക്ഷേത്ര കലകളും നാദസ്വര വിദ്വാനൊക്കെ ആയിരുന്നു ക്ഷേത്ര ജോലി. പക്ഷേ ഇവരൊന്നും പിന്നീട് അങ്ങനെ ഒന്നും പോയിട്ടൊന്നുമില്ല. പിന്നെ അച്ഛൻ ഇങ്ങനെ സാധാ കൂലിപ്പണിയൊക്കെ ചെയ്തു അങ്ങനെ സൗദിയിൽ ജോലി കിട്ടി പോന്നു. പക്ഷെ ശമ്പളമൊന്നും ഇല്ലെന്നേ, നീ അന്നൊക്കെ വളരെ തുച്ഛമായ ശമ്പളമൊക്കെ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഗൾഫുകാരന്റെ മകൻ എന്നൊന്നും ഒരിക്കലും ഇല്ല. ഇവിടെ നമുക്ക് 10-ാം ക്ലാസ് വരെ നമുക്ക് വീടില്ലല്ലോ. അങ്ങനെ അത് അതുകൊണ്ട് ഈ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒരുപാട് ആ സ്ട്രഗിൾ ആണ്. ഓലപ്പുരയിലായിരുന്നു അല്ലേ? അത് ഇപ്പൊ ഞാനത് ഓലപ്പുര എന്ന് പറയുമ്പോഴും അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ഒരുപക്ഷെ ഒരു 10-30 വർഷം അതെ ഒരുപാടുണ്ട്. അവിടെ നമുക്ക് കുറെ ഒരു വയലിലൊക്കെ ആയിരുന്നത് ഒരു വയലില ഓലപ്പുരയിലായിരുന്നു. സാധാരണ വീട് ഇപ്പൊ കരയിലാണെന്നുണ്ടെങ്കിൽ മഴ സമയത്ത് പ്രശ്നമില്ല. ഇത് വയലിലായിരുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ വെള്ളം കയറുമ്പം. നമ്മൾ ഈ ഓണക്കാലം എന്ന് പറയുന്നത് അഗതികളെ പോലെ, അല്ലെങ്കിൽ മഴക്കാലം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പല വീടുകളിലായിട്ടുള്ളൊരു ജീവിതം. ആ സമയത്ത് ഇങ്ങനെ പല ബന്ധുക്കളെ വീട്ടിൽ പോയി കിടക്കാൻ പറയുമ്പോൾ രസമാണെങ്കിലും ഈ പോയി കിടത്തേ അത്ര എളുപ്പമല്ല. ഓക്കെ, ചിലപ്പോൾ ഒരു പശുത്തൊഴുത്തിലായിരിക്കും ഒരു നമ്മുടെ ഒരു കസേരയിട്ട് നമുക്ക് കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അവിടെ ഇപ്പം ഞാൻ ഇപ്പം ചിന്തിക്കുന്നത് എൻ്റെ അമ്മ ഇതൊക്കെ അതിജീവിച്ചത് ഭയങ്കര അത്ഭുതമാണ്. ഇന്ന് എൻ്റെ വൈഫിന് അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഒരു സുഖമില്ലാന്ന് വന്നാൽ നമുക്ക് പോകാൻ 2-3 കാറ് വീട്ടിൽ കിടക്കുന്ന സാഹചര്യമുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ ഇത് ഇവിടുന്നെടുത്ത് ഈ ഞങ്ങളെയും കൊണ്ട്, കാരണം എനിക്ക് 1-ാം ക്ലാസ് ടി വി വന്നു, മൈന ടി വി എനിക്ക് വന്നു, അനിയനും വന്നു. അപ്പൊ ഈ ആ ഒരു കാലഘട്ടത്തിൽ അസുഖങ്ങൾ ഒരു ഭാഗത്ത്, ഇന്നൊക്കെ നമുക്ക് പിള്ളേർക്ക് ഒരു പനി വന്ന ടെൻഷനാണ്. അപ്പൊ അത് അമ്മ അതിജീവിച്ചത് അമ്മയുടെ ഒരു ഭയങ്കര പവർഫുൾ മൈൻഡ് ആണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറ്. നിങ്ങൾ എത്ര മക്കളാണ്? 2-ാം മക്കളാണ്. ഓക്കെ.